മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരമാണ്. 4 പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച അദ്ദേഹത്തിന് പ്രായം 71. പ്രായം കൂടുകയാണെങ്കിലും മമ്മൂട്ടിയെ സംബന്ധിച്ച് അത് വെറും നമ്പർ മാത്രമാണ്. മലയാളികളുടെ മനസ്സിൽ ഇന്നും പ്രായം കൂടാത്ത ഒരേ ഒരു താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. തീരാമോഹത്തോടെ സിനിമയെ പ്രണയിച്ച ഒരു കൗമാരക്കാരനിൽ നിന്നും മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ കഥയാണ് മമ്മൂട്ടിയുടേത്. 2022 അഭിനയത്തോടുള്ള മമ്മൂട്ടിയുടെ അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് വെള്ളിത്തിരയിൽ കണ്ടത്. ഒരു കൂട്ടം പ്രതിഭാധനരായ ചെറുപ്പക്കാരുള്ള മലയാള സിനിമയിൽ ഇന്നും മമ്മൂട്ടിയുടെ സ്റ്റാർഡത്തിന് കോട്ടം തട്ടിയിട്ടില്ല. ഈ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിൽ മമ്മൂട്ടി തന്നെയാണ് തലയുയർത്തി നിൽക്കുന്നത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളും കഥകളുമാണ് ഈ വർഷം മമ്മൂട്ടി തിരഞ്ഞെടുത്ത. ഭീഷ്മപർവം, പുഴു, CBI5, റോഷാക്ക് എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി 2022 പുറത്തിറങ്ങിയത്. മമ്മൂട്ടി തൊട്ടതെല്ലാം പൊന്നായ വർഷം കൂടിയാണ് കടന്നുപോയത്. ഭീഷ്മപർവത്തിലെ വൈറൽ ഡയലോഗ് "ആ ചാമ്പിക്കോ" ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റുപറഞ്ഞൊരു വർഷമായിരുന്നു 2022. മാർച്ച് 3 മമ്മൂട്ടിയുടെ ഭീഷ്മപർവം തിയേറ്ററുകളിലെത്തിയത്. സിഡ്നി പ്ലസ് ഹോട്ട് സ്റ്റാറാണ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. April 1 സിഡ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ ചിത്രം പ്രദർശനത്തിനെത്തിയത്. 14 ശേഷം മമ്മൂട്ടിയും അമൽനീരദും ഒന്നിക്കുന്ന ചിത്രം ഭീഷ്മപർവം പ്രദർശനം മികച്ച വിജയം സ്വന്തമാക്കി. ബിഗ് ബി പുറത്തിറങ്ങി 14 ശേഷം ഇരുവരും ഒന്നിച്ചപ്പോൾ പ്രതീക്ഷകൾ തെറ്റിയിട്ടില്ല. CBI5 ദ ബ്രെയിൻ വിജയം ജഗതിക്കൊപ്പമാണ് സംവിധായകൻ കെ മധു ആഘോഷിച്ചത്. മമ്മൂട്ടി ചിത്രം 2 കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. സേതുരാമയ്യർ എന്ന കഥാപാത്രത്തിന് കൊലപാതക കേസുകൾ മാത്രം അന്വേഷിക്കുന്നതിൽ നിന്ന് ഒരു ഇടവേള നൽകണമെന്ന് സംവിധായകൻ കെ മധുവിനോടും എഴുത്തുകാരൻ SN സ്വാമിയോടും താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പ്രമോഷൻ ചടങ്ങിൽ മമ്മൂട്ടി പറഞ്ഞിരുന്നു. അതുപോലെ ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമായി എത്തിയ ചിത്രമാണ് പുഴു. ഒറ്റനോട്ടത്തിൽ പുഴുവിനെ പോലെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ത്രില്ലറാണ് ചിത്രം. അസഹനീയമായ സവർണ മനോഭാവവും ജാതിചിന്തയും പ്രമേയമാക്കിയ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. വ്യത്യസ്തമായ മറ്റൊരു ചിത്രവുമായി മമ്മൂട്ടി എത്തിയ വർഷം കൂടിയാണ് 2022. റോഷാക്കായിരുന്നു ചിത്രം. ശൈലിയിലും കഥപറച്ചിലും കൊണ്ട് നിരൂപക പ്രശംസ നേടിയ ചിത്രം കൂടിയാണ് റോഷാക്ക്. നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 40 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. സൂപ്പർ താര പദവി അഴിച്ചു വെച്ച് മമ്മൂട്ടി പകർന്നാടിയ റോഷാക്ക് ഈ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുകയും ചെയ്തു. മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച റോഷാക്ക് വിജയഘോഷിക്കാനായി താരങ്ങളും അണിയറ പ്രവർത്തകരും ഒത്തുകൂടി. സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആസിഫ് അലിക്ക് മമ്മൂട്ടി പ്രത്യേക സമ്മാനവും നൽകിയിരുന്നു. എന്തായാലും പോയ വർഷത്തിലെ ഹിറ്റ് താരമായി മലയാളത്തിൽ തിളങ്ങി നിൽക്കുകയാണ് മമ്മൂക്ക. 2022 വിജയം 2023 ആവർത്തിക്കാനായി ഒരു പിടി വ്യത്യസ്തമായ സിനിമകളുമായിട്ടാണ് മമ്മൂക്കയുടെ പുതുവർഷം ആരംഭിക്കുന്നത്.